നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ബംഗളൂരുവിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ബിനീഷിനെ ഹാജരാക്കിയത്. കസ്റ്റഡി നീട്ടി നൽകണമെന്ന ആവശ്യവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഭിഭാഷകരെ കാണാൻ അനുവദിക്കണമെന്ന ബിനീഷിന്റെ അപേക്ഷ കോടതി മാറ്റിവെച്ചു. ബിനീഷ് കോടിയേരി അറസ്റ്റിലായതോടെ അന്വേഷണ ഏജൻസികളെ വിരട്ടി നിഷ്ക്രിയരാക്കാനാണ് CPM ശ്രമമെന്ന MM ഹസൻ. CPM നേതാക്കളുടെ മടിയിൽ കനമുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ അഴിമതികളിലും മുഖ്യമന്ത്രിക്കാണ് പ്രധാന പങ്കെന്നും ഹസൻ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിനെ പ്രതി ചേർത്ത വിജിലൻസ്. ശിവശങ്കറിനെ അഞ്ചാം പ്രതിയാക്കി. സ്വപ്നയും സരിത്തും സന്ദീപും വിജിലൻസ് കേസിൽ പ്രതികൾ. കേസുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരം വനിതാ ജയിലിലെത്തി വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. യൂണിടാക്കിന് കരാർ നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. സന്തോഷ് ഈപ്പനിൽ നിന്ന് ഐഫോൺ വാങ്ങിയതിലും കൈമാറിയതിലും വിജിലൻസ് വ്യക്തത തേടും. തിരുവനന്തപുരത്ത് ജയിലുകളിലെത്തി സന്ദീപിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ലൈഫ് മിഷൻ ഇടപാടിലെ വിജിലൻസ് കേസിൽ എം ശിവശങ്കർ അഞ്ചാം പ്രതിയാണെങ്കിൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യഥാർത്ഥ പ്രതിയായ മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ്. DGP ലോക്നാഥ് ബെഹ്റ വൻ കൊള്ള നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. UDF അധികാരത്തിൽ വന്നാൽ DGP കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുമെന്നും രമേശ് ചെന്നിത്തല. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയാകുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിയാകണമെന്ന BJP നേതാവ് MT രമേശ്. മുഖ്യമന്ത്രിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന അഴിമതിയാണിതെന്നും രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെയും അടുത്ത ബന്ധുക്കളുടെയും കഴിഞ്ഞ 5 വർഷത്തെ പണമിടപാടുകൾ ED പരിശോധിക്കുന്നു. ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നും പരിശോധന. നടപടി ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ED പരിശോധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ. ഇനി 2 ദിവസം കൂടിയാണ് ശിവശങ്കറിന്റെ ED കസ്റ്റഡി കാലാവധി. അതിനുശേഷം കസ്റ്റംസും കസ്റ്റഡിക്ക് അപേക്ഷ നൽകും. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 5ാം ദിവസം. സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ ജയിലിൽ ചോദ്യം ചെയ്യാൻ ED അനുമതി. നവംബർ 3 മുതൽ 3 ദിവസത്തേക്കാണ് അനുമതി. പ്രതികൾക്ക് അവരുടെ അഭിഭാഷകരുമായി കൂടിയാലോചന നടത്താം. അനുമതി നൽകിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ലൈഫ് മിഷൻ ഇടപാടിലെ ഐഫോണുകൾ സംബന്ധിച്ച ദുരൂഹതകൾ നീങ്ങിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സന്തോഷ് ഈപ്പൻ നൽകിയ ഫോണുകൾ ഉപയോഗിക്കുന്ന മുഴുവൻ പേരെയും കണ്ടെത്തി. കോൺസൽ ജനറൽ എം ശിവശങ്കർ, അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ രാജീവൻ എന്നിവരടക്കം 6 പേരും സന്തോഷ് ഈപ്പനുമാണ് ഫോണുകൾ ഉപയോഗിച്ചിരുന്നതെന്ന് ED കണ്ടെത്തി. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. കസ്റ്റംസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. മൊഴിപ്പകർപ്പ് നൽകുന്നതിനെ കസ്റ്റംസ് കോടതിയിൽ എതിർത്തു. കേസ് വിചാരണഘട്ടത്തിൽ എത്തിയിട്ടില്ലെന്നും കസ്റ്റംസ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. സ്വർണക്കടത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികളെക്കുറിച്ച് റബിൻസ് വെളിപ്പെടുത്തിയെന്ന NIA. ഈ പ്രതികൾ വിദേശത്ത് കടന്നുവെന്നും NIA. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് റബിൻസിനെ കോടതിയിലെത്തിച്ചു. സ്വർണക്കടത്ത് കേസിലെ രേഖകൾ കസ്റ്റംസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന പരാതിയിൽ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി ഈ മാസം 7 വിധി പറയും. കോടതിയെ കളിയാക്കുന്ന സമീപനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടേതെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ. പ്രതിഭാഗത്തിന് പോലും നൽകാത്ത രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നുവെന്നും ആരോപണം. കള്ളപ്പണ ഇടപാട് പരാതികളിൽ PT തോമസ് MLA വിജിലൻസ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിനാണ് വിജിലൻസ് വകുപ്പിന്റെ ഉത്തരവ്. പ്രാഥമിക അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകിയിരുന്നു. എറണാകുളം റേഞ്ച് SP കീഴിലാണ് അന്വേഷണം. വിജിലൻസ് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന തൃക്കാക്കര MLA PT തോമസ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കേസെടുത്തതുകൊണ്ടൊന്നും തന്നെ ഇല്ലാതാക്കാനാകില്ലെന്നും PT തോമസ് News 18. കുമ്മനം രാജശേഖരൻ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പായി. പരാതിക്കാരൻ ഹരികൃഷ്ണൻ പരാതി പിൻവലിച്ചു. കിട്ടാനുള്ള മുഴുവൻ പണവും കിട്ടിയെന്ന് പരാതിക്കാരൻ. FIR റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചുവെന്ന് പരാതിക്കാരൻ. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനെതിരെ പാർട്ടിയിലെ കൂടുതൽ നേതാക്കൾ രംഗത്ത്. മുൻ ഉപാധ്യക്ഷൻ PM വേലായുധനാണ് സുരേന്ദ്രനെതിരെ രംഗത്തു വന്നത്. തന്നെയും KP ശ്രീശനെയും തൽസ്ഥാനത്ത് നിലനിർത്താമെന്ന് വാക്ക് തന്നിരുന്ന സുരേന്ദ്രൻ പിന്നീട് വഞ്ചിച്ചെന്ന് വേലായുധൻ. ശോഭാ സുരേന്ദ്രന് പിന്നാലെ കൂടുതൽ കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ. പുനഃസംഘടനയിലുള്ള അതൃപ്തി പരസ്യമാക്കുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബിജെപിക്ക് മുന്നിൽ പാർട്ടി ഗ്രൂപ്പിസം വലിയ വെല്ലുവിളി. അനുരഞ്ജനത്തിനുള്ള ആർഎസ്എസ് ശ്രമങ്ങളും ഫലം കാണുന്നില്ല. പിഎം വേലായുധന അടക്കം മുതിർന്ന നേതാക്കളുടെ പരിഭവം ഉൾക്കൊള്ളുമെന്ന് കെ സുരേന്ദ്രൻ. പരാതിക്കാരെ നേരിട്ട് കാണും. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതായി അറിയില്ലെന്നും സുരേന്ദ്രൻ. നടിയെ ആക്രമിച്ച കേസ് വിചാരണയ്ക്ക് സ്റ്റേ. വെള്ളിയാഴ്ച വരെ വിചാരണ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിചാരണ കോടതിക്കെതിരെ ഗുരുതര ആരോപണവുമായി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്ന് സർക്കാർ. മൊഴി നൽകാതിരിക്കാൻ മഞ്ജുവിനെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും സർക്കാർ. ഇക്കാര്യം മഞ്ജു വാര്യർ വിസ്താരവേളയിൽ അറിയിച്ചെങ്കിലും രേഖപ്പെടുത്താൻ കോടതി തയ്യാറായില്ലെന്ന് പ്രോസിക്യൂഷൻ. ആവശ്യമായ രേഖകൾ കോടതി കൈമാറുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. ഉത്രാവധക്കേസിൽ വിചാരണ അടുത്ത മാസം 1 ആരംഭിക്കും. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിൽ ഏകപ്രതിയായ ഉത്രയുടെ ഭർത്താവ് സൂരജിനെ കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു. സൂരജ് കുറ്റം നിഷേധിച്ചു. December 1 ഒന്നാം സാക്ഷി പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെ വിസ്തരിക്കും. സൂരജിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ CBI. അന്വേഷണവുമായി സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് CBI സുപ്രീംകോടതിയെ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാർ നൽകുന്നില്ലെന്ന് CBI സുപ്രീംകോടതി കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. CBI അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുരക്ഷയിൽ തീരുമാനമായില്ലെന്ന് DGP. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനം. DGPയുടെ പ്രതികരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുധനാഴ്ച ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തും. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹൈക്കോടതിയെ കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായും കമ്മീഷൻ വ്യക്തമാക്കി. December 31 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന PC ജോർജിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ. PC ജോർജിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനുമേലുള്ള വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിലെ തെരഞ്ഞെടുപ്പെന്നായിരുന്നു ജോർജിന്റെ വാദം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് പകരമുള്ള ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിന് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം രൂപം നൽകും. നടപടി നിലവിലെ ഭരണസമിതികളുടെ കാലാവധി November 11 അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ. ഉദ്യോഗസ്ഥ സമിതികൾ അധികാരമേൽക്കുന്നത് തെരഞ്ഞെടുപ്പ് വൈകിയാൽ പകരം സംവിധാനം എന്ന നിലയ്ക്ക്. 6 കോർപ്പറേഷനുകളുടെയും 14 ജില്ലാ പഞ്ചായത്തുകളുടെയും ചുമതല ജില്ലാ കളക്ടർമാർക്ക്. മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറങ്ങും. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ മന്ത്രിസഭായോഗത്തിൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ ഉണ്ടാകും. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതിയും മന്ത്രിസഭായോഗം അംഗീകരിക്കും. തീരുമാനം ഇ ചന്ദ്രശേഖരന്റെയും കെ കൃഷ്ണൻകുട്ടിയുടെയും വിയോജനക്കുറിപ്പ് പരിഗണിച്ചു. വിജ്ഞാപനം നിലവിൽ വന്ന October 23 മുതൽ മുന്നാക്ക സംവരണം നടപ്പാക്കാൻ PSC തീരുമാനം. അപേക്ഷാ തീയതി October 23 അതിനുശേഷവും അവസാനിച്ച തസ്തികകൾക്കും സംവരണ ആനുകൂല്യം ലഭിക്കും. നിലവിൽ അപേക്ഷിച്ചവർക്ക് സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ November 14 വരെ PSC സമയം നൽകും. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകാനാണ് സർക്കാർ തീരുമാനം. ഇതിന് January 1 മുതലുള്ള മുൻകാല പ്രാബല്യം വേണമെന്നായിരുന്നു NSS ആവശ്യം. മുന്നാക്ക സംവരണത്തെ എതിർക്കുന്നില്ലെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മറ്റ് സംവരണ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്നതാണ് പ്രശ്നം. മുഖ്യമന്ത്രിയെ ഇക്കാര്യത്തിലെ ആശങ്ക അറിയിക്കുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതിപിന്നാക്ക വിഭാഗമായി കണക്കാക്കി സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം ആവശ്യപ്പെട്ട് രാജസ്ഥാനിൽ ഗുജ്ജറുകൾ നടത്തുന്ന സമരം ശക്തി പ്രാപിക്കുന്നു. ഭരത്പൂരിൽ സമരക്കാർ റെയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. ഗതാഗതം തടസ്സപ്പെട്ടതോടെ മുംബൈ ഡൽഹി റൂട്ടിലെ ട്രെയിൻ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ജയ്പൂർ ആഗ്ര റൂട്ടിലെ ബസ് സർവീസ് നിർത്തിവെച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ഗുജ്ജർ നേതാവ് വിജയ് ബൈൻസ്ല. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിനെ താരപ്രചാരക പദവിയിൽ നിന്ന് നീക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കമ്മീഷൻ നടപടിയെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കമ്മീഷന് അധികാരമില്ല. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി
കമൽനാഥ് നൽകിയ ഹർജി. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നാളെ. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അമേരിക്കൻ സമയം പുലർച്ചെ 5 വോട്ടെടുപ്പ് തുടങ്ങും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ രാത്രി 9 വരെ പോളിംഗ് നീണ്ടുനിൽക്കും. 50 സ്റ്റേറ്റുകളിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് നിയമങ്ങളായതിനാൽ വോട്ടെടുപ്പ് തുടങ്ങുന്ന സമയത്തിനും തീരുന്ന സമയത്തിനും മാറ്റമുണ്ട്. ആകെയുള്ള 24 കോടി വോട്ടർമാരിൽ 8.5 കോടിയും ഏർലി വോട്ടിംഗ് സംവിധാനം വിനിയോഗിച്ചു കഴിഞ്ഞു. അഭിപ്രായ വോട്ടെടുപ്പുകൾ എല്ലാം ബൈഡന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ വോട്ട് കൂടുതൽ കിട്ടിയിട്ടും ഹില്ലരി തോറ്റത് ആവർത്തിക്കുമോ എന്ന പേടി ഡെമോക്രാറ്റിക് ക്യാമ്പുകളിൽ ശക്തം. ഇത്തവണ സ്ഥിതി സങ്കീർണമാണെന്ന് ഓർമ്മിപ്പിച്ച ഫേസ്ബുക്ക് തലവൻ മാർക്ക് സക്കർബർഗ്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള കലാപാഹ്വാനം കരുതിയിരിക്കണമെന്നും ഫേസ്ബുക്ക് തലവന്റെ മുന്നറിയിപ്പ്. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ വോട്ടർമാരെ ഞെട്ടിച്ച ബരാക് ഒബാമ. വോട്ട് തേടുന്നത് നേരിട്ട് ഫോൺ വിളിച്ച്. അമ്പരപ്പോടെ വോട്ടർമാർ. ഒബാമയുടെ ഭരണകാലത്ത് വൈസ് പ്രസിഡന്റായിരുന്നു ബൈഡൻ. ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ മലയാളി പ്രാതിനിധ്യം. എറണാകുളത്ത് കുടുംബവേരുകളുള്ള പ്രിയങ്ക രാധാകൃഷ്ണനാണ് ജസിൻഡ ആർഡൻ മന്ത്രിസഭയിൽ അംഗമായത്. സാമൂഹ്യക്ഷേമം, യുവജനക്ഷേമം, സന്നദ്ധ സേവനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് പ്രിയങ്ക വഹിക്കുക. 2006 മുതൽ ന്യൂസിലൻഡിൽ ലേബർ പാർട്ടിയുടെ സജീവ നേതൃത്വത്തിലുള്ള പ്രിയങ്ക 2017 മുതൽ പാർലമെന്റ് അംഗമാണ്. ന്യൂസിലൻഡിൽ ഇന്ത്യക്കാരി മന്ത്രി പദത്തിലെത്തുന്നത് ഇതാദ്യം. ചെന്നൈയിൽ ജനിച്ചു വളർന്ന പ്രിയങ്ക സിംഗപ്പൂരിലും ന്യൂസിലൻഡിലുമായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യാ പദവി നൽകാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ. പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി പിടിച്ചുവച്ചിരിക്കുകയാണെന്നും വിശദീകരണം. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ ഉൾമേഖല ഉൾപ്പെടെ ജമ്മുകാശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമെന്നും വിദേശകാര്യ മന്ത്രാലയം. നിയമവിരുദ്ധമായും ബലമായും കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. നെയ്യാർ സഫാരി പാർക്കിൽ കടുവ ചാടിപ്പോയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി കെ രാജു. 2 റിപ്പോർട്ട് സമർപ്പിക്കണം. ഒഴിവായത് വലിയ അപകടം. കടുവയെ ഇട്ടിരുന്ന കൂടിന്റെ കമ്പി പഴകിയതായിരുന്നു. കൂടുകൾ ആധുനിക രീതിയിലുള്ളതാക്കുമെന്നും മന്ത്രി. ക്ലിഫ് ഹൌസ് പരിസരത്ത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം. വാളയാർ പ്രശ്നത്തിൽ പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധക്കാർ പോലീസ് ജീപ്പിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇവരെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 വോട്ടെടുപ്പ് നാളെ. 17 ജില്ലകളിലെ 94 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. RJD 56, BJP 46 സീറ്റുകളിൽ മത്സരിക്കുന്നു. JDU 43, കോൺഗ്രസ് 28, ഇടത് പാർട്ടികൾ 14 സീറ്റുകളിലും ജനവിധി തേടും. തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ് തുടങ്ങിയ പ്രമുഖർ നാളെ ജനവിധി തേടും. രാഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. എതിരാളി BJPയുടെ സതീഷ് കുമാർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുതുവറ സ്വദേശി PN ശ്രീനിവാസനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ശുചിമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. രാജ്യത്ത് കോവിഡ് ബാധിതർ 82 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 45,230 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. ഇന്നലെ 496 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്ത് 82,29,313 പേർക്കാണ് ആകെ രോഗബാധ. 122,000 പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ 53,285 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 75 ലക്ഷത്തിൽ ഏറെയായി. ലോകത്ത് കോവിഡ് മരണം 12 ലക്ഷം കടന്നു. 2,36,000 പേർ മരിച്ച അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ മരണം. 4,68,00,000 ലോകത്തെ കോവിഡ് ബാധിതർ. കോവിഡ് പോസിറ്റീവായ ആളുകളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ക്വാറന്റീനിൽ പ്രവേശിച്ചു. അതിനിടെ കോവിഡ് പോസിറ്റീവാകുന്നവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നവർ നിർബന്ധമായും 14 ദിവസം ക്വാറന്റീനിലിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. സരിത എസ് നായർക്ക് 1,00,000 രൂപ പിഴ ചുമത്തി സുപ്രീംകോടതി. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി പിഴ ചുമത്തിയത്. വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ സരിത നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു.
സംസ്ഥാനത്തെ മ്യൂസിയങ്ങളും മൃഗശാലകളും നാളെ മുതൽ തുറക്കും. കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും സന്ദർശകരെ പ്രവേശിപ്പിക്കുക. 8 മാസം അടച്ചിട്ടതിനു ശേഷമാണ് നാളെ മുതൽ മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മുഖം മിനുക്കിയാണ് മ്യൂസിയങ്ങൾ സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. മൃഗങ്ങളിലേക്ക് രോഗപകർച്ച ഉണ്ടാകാതിരിക്കാൻ മൃഗശാലകൾ പൂർണ്ണമായി അണുവിമുക്തമാക്കി. രോഗവ്യാപനത്തിന് സാധ്യത മുന്നിൽ കണ്ട് ചിൽഡ്രൻസ് പാർക്ക് ആദ്യഘട്ടത്തിൽ തുറക്കില്ല. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ബീച്ചുകളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. നവംബർ 15 വരെയാണ് വിലക്ക്. ബീച്ചുകളിൽ ആളുകൾ എത്തുന്നതോടെ രോഗവ്യാപനത്തിന് കാരണമായേക്കുമെന്ന് ആശങ്ക. സംസ്ഥാനത്ത് മറ്റെല്ലായിടത്തും ബീച്ചുകൾ തുറന്നെങ്കിലും കോഴിക്കോട് നഗരത്തിലെ ബീച്ചുകൾ തൽക്കാലം തുറക്കില്ല. ബീച്ച് തുറക്കുന്നത് ആഘോഷമാക്കാൻ എത്തിയവരെ പോലീസ് തിരിച്ചയച്ചു. നടപടി നഗരപരിധിയിലെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകാത്തതിനാൽ. പരിസ്ഥിതി സൌഹൃദ ബീച്ചുകൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കാപ്പാട് ബീച്ച് നിയന്ത്രണങ്ങളോടെ തുറന്നു. 1 മണിക്കൂർ മാത്രമായിരിക്കും പാർക്കിംഗ് സമയം. സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി മൺറോ തുരുത്ത്. പുതിയ പദ്ധതികൾ നടപ്പാക്കി. കണ്ടൽ വനങ്ങൾക്കിടയിലൂടെ പുതിയൊരു ജലപാത കൂടി. തൃശൂർ സ്വപ്ന തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇനി കാർഷിക വിഭവങ്ങൾ വിളയും. കൃഷി ഇറക്കുന്നത് പുതിയ ഉടമ ജോയ് ആലൂക്കാസ്. തിയേറ്റർ വിറ്റത് കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പരാധീനത കാരണം. അപകടം പറ്റി കിടപ്പിലായ അച്ഛന് വേണ്ടി പപ്പട കച്ചവടം നടത്തി കട്ടിൽ വാങ്ങി കൊച്ചിയിലെ കൊച്ചുമിടുക്കൻ. ഞാറയ്ക്കൽ സ്വദേശിയായ അമീഷ് എന്ന 6ാം ക്ലാസ്സുകാരനാണ് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പപ്പട കച്ചവടത്തിനിറങ്ങിയത്. വീടുകൾ കയറിയിറങ്ങിയുള്ള പപ്പട വിൽപ്പനയിൽ 400 രൂപ വരെ ഓരോ ദിവസവും കിട്ടാറുണ്ടെന്ന് അമീഷ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഈ ജോലി തുടരുകയാണെന്ന് അമ്മ. കരിമ്പാടം DD സഭാ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമീഷ്.